ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു മുസ്ലിമിന് ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ. നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ലോകത്ത് വിശ്രമമില്ലാതെ ഓടിയാലും അവസാനം മരണത്തിന് എവിടെയോ വെച്ച് കീഴടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് ആ ഒരു സമയം, ആ നിമിഷം വരേക്കും സന്തുഷ്ടമായി ജീവിക്കാൻ എന്താണ് മാർഗം? അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൻ അമില സാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة آرك يانو من عمل صالحا من ذكر أو أنثى آنا إرنالم پننا إرنالم آرك يانو سلكرم منشت جيوی كنند وهو او انثى وهو مؤمن اللهو വിശ്വാസമുള്ള ഒരു മുഅ്മിനായിട്ട് ആരൊക്കെയാണോ അല്ലാഹുവിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളായി സൽക്രമം ചെയ്യുന്നത് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഏറ്റവും സന്തുഷ്ടമായ ജീവിതം അള്ളാഹു നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സന്തുഷ്ടമായ ജീവിതം, മനസ്സിന് സമാധാനം, ഇതല്ലേ ആവശ്യം. പൈസ ഇല്ലാത്തവരത് ഉണ്ടാക്കാൻ വേണ്ടി ഓടി 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 പൈസ കിട്ടിക്കഴിഞ്ഞാൽ തിരിയും. ഇതിലല്ലായിരുന്നു സമാധാനമെന്ന്. അത് നേടുന്നവരേക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. കുറേ പൈസയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല, കുറേ ടെൻഷനും കുറേ തൗഫീഖ് ചെയ്യട്ടെ. ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. ഖദ് അഫ്ലഹ മൻ അസ്ലം, ആരാണോ അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിക്കുന്നത് അവരെ വിജയിച്ചു. മുസ്ലിമാവുക എന്ന് പറയുന്നത് മുസ്ലിമായ മാതാപിതാക്കളിലൂടെ ജന്മം കൊള്ളുന്നത് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല. അസ്ലം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കലാണ്. എന്താണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇഷ്ടമോ നമ്മുടെ ഇഷ്ടക്കേടോ അവിടെ വിഷയമല്ല, ആ പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നു, അതിനാണ് സമർപ്പണം എന്ന് പറയുക. ഒരു നേതൃത്വം ഉണ്ടാകുമ്പോൾ ആ നേതൃത്വം പറഞ്ഞത് അനുസരിക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും, പക്ഷെ അവിടെ എന്തു ചെയ്യരുത്, വേറിട്ട ശബ്ദങ്ങൾ ഉണ്ടാവരുത്. അത് അഫ്ലഹ മൻ അസ്ലം, ആരൊക്കെയാണോ അള്ളാഹുവിനെ സമർപ്പിതരാകുന്നത് അവർ വിജയിച്ചിരിക്കുന്നു. റുസിഖ കഫാഫ, ഈ ലോകത്തെ ജീവിക്കാൻ ആവശ്യമായത് മാത്രം നൽകപ്പെടുകയും ചെയ്തവർ വിജയിച്ചു. കുറേ വേണ്ട, കുറേ സമ്പത്ത് കുറേ വരുമാനം അത് ഫിത്നയാണ്. അതുകൊണ്ട് മനുഷ്യൻ ശുഗലായി അവൻ്റെ പരലോകവും മരണത്തിന് ശേഷമുള്ള ജീവിതവും അങ്ങ് നഷ്ടപ്പെട്ടു പോകും. വറുസിഖ കഫാഫൻ, ആവശ്യമായത് ലഭിക്കണം. ആരോടും കൈനീട്ടാതെ, ആരോടും യാചിക്കാതെ, ആരോടും കടം വാങ്ങിക്കാതെ സ്വതന്ത്രമായി അഭിമാനത്തോടെ ജീവിക്കാൻ ഉതകുന്ന വിധം ആവശ്യമായത് നൽകപ്പെടുകയും ചെയ്തവർ വിജയിച്ചു. കഴിഞ്ഞില്ല, വഖന്നഅഹുല്ലാഹു ബിമാ ആതാ, അള്ളാഹു നൽകിയതെന്തോ അത് സന്തുഷ്ടമായി സ്വീകരിച്ചു. അള്ളാഹു എനിക്ക് നൽകിയ ശരീരം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ ജോലി, എൻ്റെ കച്ചവടം, എൻ്റെ തൊഴിൽ, ഏതാണോ നമ്മൾ ഓരോരുത്തരുടേതും, അള്ളാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, എനിക്ക് പൊരുത്തമാണ്. അയൽപ്പക്കത്തേക്ക് നോക്കുകയാണ്, അത്ര എനിക്കായില്ലല്ലോ. അപ്പോൾ കയ്യിലുള്ളതിൻ്റെ വില മനസ്സിലാവില്ല. സ്വന്തം വീട്ടിലിരുന്ന് അയൽപ്പക്കത്തെ വീടിൻ്റെ വരാന്ത കാണുമ്പോൾ പടച്ചവനെ ആ വരാന്തൻ്റെ അത്ര പോലും ഇല്ലല്ലോ ഞങ്ങളുടെ ബെഡ്റൂം, ഞങ്ങളുടെ ലിവിങ് റൂം. അപ്പോൾ ടെൻഷൻ അടിക്കുകയാണ്, ഇങ്ങനെ ഒരു വരാന്ത പോലുമില്ലാത്ത, ഒരു കൂര പോലുമില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ എന്നോർക്കാൻ മറക്കുകയാണ്. ഖന്നഅഹുല്ലാഹു ബിമാ ആതാ, ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ? അഗ്നൽ ഗിനാ അൽ ഖനാഅ, കണ്ടെന്റ്മെന്റ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്തം. ഏറ്റവും വലിയ മുതലാളിയാകുന്നത് സമ്പന്നത, ഏറ്റവും വലിയ സമ്പത്ത്,
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. കാരണം ദാരിദ്ര്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിക്ഷണറി പറയും, ദാരിദ്ര്യം പോവർട്ടി മീൻസ് വോൺസ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കാണ് ദാരിദ്ര്യം എന്ന് പറയാം. കുറേ ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളൊന്നും നടന്നിട്ടില്ല, അതിനാണ് ഫഖർ, പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയാം. ഒരു മനുഷ്യന് പൈസയുണ്ട്, പക്ഷെ അയാൾക്ക് ഇനിയും വേണം, മതിയായില്ല, പോരാ എന്ന് തോന്നുകയാണ്. അപ്പോൾ അയാളിലും ആവശ്യം ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അയാൾ ദരിദ്രനാണ്. പൈസ ഉണ്ട്, പക്ഷെ അയാൾ ദരിദ്രനാണ്. നേരെ മറിച്ചൊരു പാവ മനുഷ്യൻ, അൽഹംദുലില്ല, എനിക്ക് അള്ളാഹു തന്നതിൽ ഞാൻ തീർത്തും 100% അതിനപ്പുറം ഞാൻ പൊരുത്തത്തിലാണ്, ഞാൻ സന്തുഷ്ടനാണ്, എനിക്കത് ധാരാളം, അൽഹംദുലില്ല. അള്ളാഹുവിനോട് കൂടുതൽ ചോദിക്കുന്നു, പക്ഷേ എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. അള്ളാഹുവിനി തന്നാൽ എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും, പക്ഷേ എനിക്കുള്ളതിൽ സംതൃപ്തിയാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ സമ്പാദ്യമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എത്ര മനോഹരമാണിത്. ബി എസ് സിക്കും കൊമേഴ്സിനും പഠിക്കുന്ന മക്കൾക്കാരും അവരുടെ കൊമേഴ്സ് സബ്ജക്റ്റിനുള്ളിൽ ഇത് പഠിക്കാൻ കഴിയില്ല. എങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, അതല്ല, ഹൗ ടു മേക്ക് മണി, ഹൗ യു ക്യാൻ മൾട്ടിപ്ലൈ യുവർ വെൽത്ത്, ഇതിനെ സംബന്ധിച്ചാണ് കൊമേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക. എക്കണോമിക്സ് അതാ പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെ പൈസ ഇരട്ടിപ്പിക്കാം, എങ്ങനെ കൂടുതൽ കാശ് ഉണ്ടാക്കാം, ഹൗ ക്യാൻ യു സെൽ യുവർ പ്രൊഡക്റ്റ്, അത് എന്ത് നുണ പറഞ്ഞിട്ടെങ്കിലും എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, എങ്ങനെ ഹൗ ക്യാൻ യു ഡു എ ബെസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, അതിൽ സത്യവും നേരും നിറയുന്നതോടെ വിഷയമല്ല, നിങ്ങൾക്ക് എങ്ങനെ കാശുണ്ടാക്കാം എന്നേ ലോകം പഠിപ്പിക്കുള്ളൂ. പക്ഷേ പുണ്യനബി പഠിപ്പിക്കുന്നത് നിങ്ങൾക്കെങ്ങനെ സമാധാനമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് വളരെ മനോഹരമാണ്. നമുക്ക് എക്കോ ഒന്ന് കുറക്കാം, എന്നിട്ട് കുറച്ച് കൂട്ടിക്കോളാം. ഖദ് അഫ്ലഹ മൻ അസ്ലം ورزق كفافا وقنعه الله بما آتاه മുസ്ലിമായ ഒരാൾ വിജയിച്ചു, അല്ലാഹുവിന് വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ച ഒരാൾ വിജയിച്ചു. ورزق كفافا ആവശ്യമായത് നൽകപ്പെടുകയും ചെയ്ത ആൾ, എന്താണോ ആവശ്യം അത് നടന്നു. വീട് വേണം താമസിക്കാൻ, ഒരു റാഹത്തുള്ള വീട്, അതായി കഴിഞ്ഞു. വാഹനം വേണം, അതായി കഴിഞ്ഞു. മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു. എന്നാൽ എന്തെങ്കിലും ഒരു മെച്ചം ബാക്കി വെച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് സംതൃപ്തനാണ്. വഖന്നഅഹുല്ലാഹു ബിമാ ആതാ, ഇത് മനുഷ്യന് ലഭിക്കുന്ന സന്തോഷമാണ്. ശുദ്ധ ഖുർആൻ.